സ്വന്തം നേതാക്കളിലും പ്രവർത്തകരിലുമുള്ള വിശ്വാസക്കുറവ് മൂലം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നേതാക്കളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ. ഗോവയ്ക്ക് പിന്നാലെ മണിപ്പൂരിലും സ്ഥാനാർത്ഥികളെ ആരാധനാലയങ്ങളിൽ എത്തിച്ച് പ്രതിജ്ഞ ചെയ്യിച്ച കോൺഗ്രസിന്റെ നടപടികൾ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ഇപ്പോൾ ഗോവയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ കൂറുമാറില്ലെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. ഇതിനെ പരിഹസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്. വീണ്ടും കോൺഗ്രസിനോട് ആത്മാർത്ഥതയുണ്ടെന്ന് തെളിയിക്കേണ്ട അവസ്ഥയിലാണ് സ്ഥാനാർത്ഥികളെന്നും ദൈവത്തിന് മുന്നിൽ ചെയ്യുന്നത് ഇപ്പോൾ അവർക്ക് രാഹുൽ ഗാന്ധിക്ക് മുന്നിലും ചെയ്യേണ്ട അവസ്ഥയാണെന്നും പ്രമോദ് സാവന്ത് പറഞ്ഞു. എന്നാൽ ജനങ്ങൾ വിശ്വസിക്കുന്നതും പിന്തുണയ്ക്കുന്നതും BJP ആയിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് ടിക്കറ്റിൽ MLA ആയവരിൽ പലരും പാർട്ടി വിട്ടു. എന്നാൽ പ്രതിജ്ഞ എടുത്തതോടെ തെരഞ്ഞെടുക്കപ്പെട്ടാൽ MLA കൂറുമാറില്ല എന്ന വിശ്വാസം ജനങ്ങൾക്കുണ്ടായെന്നാണ് പനാജിയിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പറയുന്നത്. അതേസമയം ഇപ്പോൾ ഗോവയിലുള്ള മുൻ കോൺഗ്രസ് അധ്യക്ഷൻ ടൂറിനായാണ് സംസ്ഥാനത്ത് എത്തിയതെന്നും ഗോവ മുഖ്യമന്ത്രി പരിഹസിച്ചു. ആരും അദ്ദേഹത്തിന്റെ വാദങ്ങളെയും ആരോപണങ്ങളെയും മുഖവിലക്കെടുക്കാത്തതിനാൽ സർക്കാരിനെതിരെ അദ്ദേഹം ഉയർത്തുന്ന വാദങ്ങൾക്ക് പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്നും പ്രമോദ് സാവന്ത് കൂട്ടിച്ചേർത്തു. രാഹുലിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ പോകരുത്. രാഹുൽ ഗാന്ധി ഇവിടെ വന്നത് വിനോദസഞ്ചാരിയായിട്ടെത്തി ആരോപണങ്ങൾ സൃഷ്ടിക്കാനാണ്. സംസ്ഥാനത്ത് ഒരു വികസനവും കാണാത്ത അദ്ദേഹം ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് എനിക്കറിയില്ല. ആരും അദ്ദേഹത്തെ ഗൗരവമായി കാണുന്നില്ല. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യവുമില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഗോവയിൽ അഴിമതി നിറഞ്ഞ സർക്കാരിനെയാണ് പ്രമോദ് സാവന്ത് നയിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചതിന് പിന്നാലെയാണ് പ്രമോദ് സാവന്ത് പ്രതികരണവുമായി എത്തിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.